സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവ് പ്രിയപ്പെട്ട ഷിൻസച്ചനെ അനുസ്മരിച്ചുകൊണ്ട് നൽകിയ അനുശോചന സന്ദേശം തലശ്ശേരി അതിരപ്പതയുടെ വൈസ് ചാൻസലർ ജോസഫ് റാത്തപ്പള്ളച്ചൻ ഇപ്പോൾ വായിക്കുന്നു. അനുശോചന സന്ദേശം തലശ്ശേരി അതിരൂപത വൈദികനായ ബഹുമാനപ്പെട്ട മാത്യു ഷിൻസ് കുടിലച്ചൻ ആകസ്മികമായി നമ്മിൽ നിന്ന് വേർപിരിഞ്ഞുപോയ വിവരം വളരെ വേദനയോടെയാണ് ശ്രവിച്ചത്. തലശ്ശേരി അതിരൂപതയിലെ ചെമ്പേരി പേരാവൂർ ഇടവകളിൽ സന്ദർശനം നടത്തിയതിന് ശേഷമുള്ള മടക്കയാത്രയിലാണ് ദുഃഖകരമായ ഈ വാർത്ത അറിഞ്ഞത്. കാസർഗോഡ് ജില്ലയിലെ മുള്ളേരിയ ദേലമ്പാടി പള്ളികളുടെ വികാരിയായി സേവനം ചെയ്തു വരികയായിരുന്ന ബഹുമാനപ്പെട്ട ഷിൻസച്ചൻ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ദിവസമാണ് സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നത്. ദേലമ്പാടി പള്ളിയിലെ വിശുദ്ധ കുർബാന കഴിഞ്ഞ് മുള്ളേരിയ പള്ളിയിൽ തിരിച്ചെത്തിയ ബഹുമാനപ്പെട്ട ഷിൻസച്ചൻ സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി ഉയർത്തിയ ദേശീയ പതാക താഴ്ത്തുന്നതിനിടയിലാണല്ലോ ദാരുണമായ മരണം സംഭവിക്കുന്നത്. നമുക്ക് അച്ഛൻ്റെ ആത്മാവിനെ കാരുണ്യവാനായ ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ സമർപ്പിക്കാം. കേവലം 3.5 വർഷം മുൻപ് പൗരോഹിത്യം സ്വീകരിച്ച് തീക്ഷ്ണതയോടെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെയും ശുശ്രൂഷാ ജീവിതം ആരംഭിച്ച ബഹുമാനപ്പെട്ട ഷിൻസച്ചൻ ഈ വിധത്തിൽ നമ്മെ വിട്ടുപോകുന്നത് തീർച്ചയായും വേദനാജനകമാണ്. ഷിൻസച്ചൻ്റെ പ്രിയപ്പെട്ട ചാച്ചൻ നേരത്തെ ദൈവസന്നിധിയിലേക്ക് കടന്നു പോയിരുന്നല്ലോ. പ്രിയപ്പെട്ട അമ്മ ലിസിക്കും സഹോദരങ്ങൾക്കും വലിയ അഭിമാനമായി പൗരോഹിത്യ ജീവിതത്തെ സന്തോഷത്തിൻ്റെ ആഘോഷമാക്കി ജീവിച്ചു വരികയാണ് ഈശോ തനിക്കിഷ്ടപ്പെട്ട ജിൻസച്ചനെ തൻ്റെ പക്കലേക്ക് വിളിക്കുന്നത്. പ്രിയപ്പെട്ട ലിസിക്ക് തൻ്റെ മകനെയും ലിൻഡോയ്ക്കും ബിൻഡോയ്ക്കും തങ്ങളുടെ സഹോദരനെയും ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടെങ്കിലും സ്വർഗത്തിൽ ഈശോയുടെയും മാതാവിൻ്റെയും കൂടെ ആയിരുന്നുകൊണ്ട് ഷിൻസച്ചൻ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു തരും. അതാണ് നമ്മുടെ വിശ്വാസം. വേർപാടിൻ്റെ വേദനയുടെ നിമിഷങ്ങളിൽ സ്വർഗം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ തീവ്രമായ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ബഹുമാനപ്പെട്ട ഷിൻസച്ചൻ്റെ അജപാലന ശുശ്രൂഷയും വ്യക്തിത്വവും ഏവർക്കും പ്രിയങ്കരമായിരുന്നു. പ്രസന്നതയോടെയും തീക്ഷ്ണതയോടെയും തൻ്റെ ഉത്തരവാദിത്വം അച്ഛൻ നിർവഹിച്ചു. കണ്ടുമുട്ടിയവർക്കെല്ലാം സൗഹൃദത്തിൻ്റെ ഓർമ്മകൾ അവശേഷിപ്പിച്ചാണ് അച്ഛൻ കടന്നു പോകുന്നത്. കുറഞ്ഞ കാലമെങ്കിലും തനിക്ക് ലഭിച്ച പൗരോഹിത്യമെന്ന വലിയ ദാനം ദൈവമഹത്വത്തിനും സഭയുടെ വളർച്ചയ്ക്കും ദൈവജനത്തിൻ്റെ സേവനത്തിനുമായി വിനിയോഗിച്ച ബഹുമാനപ്പെട്ട ഷിൻസച്ചൻ ദൈവസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തുമെന്ന് ഉറപ്പാണ്. കൊള്ളാം. നല്ലവനും വിശ്വസ്തനുമായ വൃത്തിയ, അല്പകാര്യങ്ങൾ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. മത്തായി 25:21 എന്ന സ്നേഹവചനങ്ങൾ ദൈവസന്നിധിയിൽ ഷിൻസച്ചൻ കേൾക്കാൻ ഇടയാകട്ടെ. പ്രിയപ്പെട്ട ഷിൻസച്ചൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന പ്രിയപ്പെട്ട അമ്മ ലിസിയോടും സഹോദരങ്ങളായ ലിൻഡോയോടും ബിൻഡോയോടും മറ്റ് കുടുംബാംഗങ്ങളോടും ബന്ധുമിത്രാദികളോടും തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ അഭിവന്യ മാർ ജോസഫ് പാമ്പളാനി പിതാവിനോടും മാർ ജോർജ് വലിയമറ്റം പിതാവിനോടും മാർ ജോർജ് ഞരളക്കാട്ട് പിതാവിനോടും അതിരൂപത വൈദിക സമൂഹത്തോടും അച്ഛൻ ശുശ്രൂഷ ചെയ്ത ഇടവകകളിലെ ദൈവജനത്തോടും പ്രത്യേകമായി മുള്ളേരിയ ദേലമ്പാടി പള്ളികളിലെ പ്രിയപ്പെട്ടവരോടും ബഹുമാനപ്പെട്ട ജോർജ് കുടിലിൽ അച്ഛനോടും എൻ്റെ പ്രാർത്ഥനാപൂർവകമായ അനുശോചനം അറിയിക്കുന്നു. നിത്യപുരോഹിതനായ ഈശോ തൻ്റെ പ്രിയപ്പെട്ട ഈ വൈദികന് നിത്യജീവൻ നൽകി അനുഗ്രഹിക്കട്ടെ. കാരുണ്യവാനായ ദൈവം നിങ്ങളെല്ലാവരെയും എൻ്റെ പരിപാലനയിൽ സംരക്ഷിക്കട്ടെ. ദൈവത്തിന് സ്തുതി. മാർ റാഫേൽ തട്ടിൽ, സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ്.